രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് ആദ്യം നമുക്ക് പരിചയപ്പെടാം നെയിം ഓഫ് ദിസ് ചാപ്റ്റർ മനുസ് മിസ് ചിഫ് മനുസ് മിസ് ചിഫ് മനുസ് മനുവിൻ്റെ മിസ് ചിഫ് വികൃതി മനുവിൻ്റെ വികൃതി മനുസ് മിസ് ചിഫ് മനുവിൻ്റെ വികൃതി റെഡിയാണല്ലോ ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ ക്യാൻ യു സീ ഇൻ ദിസ് പിക്ചർ ഗോഡ്സ് സം ചിക്സ് കുറച്ച് ആടുകളുണ്ട് കുറച്ച് ബേഡ്സ് ഉണ്ട് കുറച്ച് ചിക്സ് ഉണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കാണുന്നുണ്ടോ യെസ് ദാ ഇവിടെ നോക്കിയേ ബേർഡ്സ് കിളികൾ പക്ഷികൾ ഇവ ഒന്നാണോ നോ ഒന്നിൽ കൂടുതലുണ്ട് ഉണ്ട് ഇവിടെയോ സിക്സ് കോഴിക്കുഞ്ഞുങ്ങളോ ഒന്നാണോ നോ മോർ ദൻ വൺ ഒന്നിൽ കൂടുതലുണ്ട് ഗോട്ട് ആട് ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ ിൽ കൂടുതൽ ഉണ്ട് ഫ്ലവേഴ്സ് വൺ ഫ്ലവർ ആണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടോ മോർ ദൻ വൺ വെരി ഗുഡ് അപ്പോൾ ഒന്നിൽ കൂടുതൽ മോർ ദൻ വൺ ആണെങ്കിൽ നമ്മൾ എന്തു പറയുമെന്നറിയാവോ കൂട്ടം അതായത് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ്സ് കൂട്ടം നമുക്കിവിടെ നോക്കാം എത്ര എത്ര കൂട്ടങ്ങൾ സോ മെനി ഗ്രൂപ്സ് ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ടല്ലേ എത്ര എത്ര കൂട്ടങ്ങളുണ്ട് ഇവിടെ ദ ബേഡ്സിൻ്റെ കിളികളുടെ ഒരു കൂട്ടമുണ്ട് ഒന്നിൽ കൂടുതലുണ്ട് ചിക്സ് കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടമുണ്ട് ഒന്നിൽ കൂടുതലുള്ളതിനാൽ ഗോഡ്സ് ആടുകളുടെ ഒരു കൂട്ടമുണ്ട് മോർ ദാൻ വൺ ഒന്നിൽ കൂടുതലാണ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ പൂക്കൾ പൂക്കൾ ഒന്നിൽ കൂടുതലുണ്ട് അതിനാൽ അതൊരു ഗ്രൂപ്പാണ് ദാ ഇവിടെ നോക്കിയേ കോക്കനറ്റ് ട്രീ തെങ്ങ് ഒന്നിൽ കൂടുതലാണോ ഒന്നിൽ കൂടുതലുണ്ട് പക്ഷേ അത് കൂട്ടമായിട്ടാണോ അല്ല ദാ ഒരു കോക്കനറ്റ് ട്രീ ഇവിടെയാണ് അങ്ങ് ഒത്തിരി ദൂരെയാണ് മറ്റൊരു കോക്കനട്ട് ട്രീ തെങ്ങ് കോക്കനറ്റ് ട്രീ എന്ന് പറഞ്ഞാൽ തെങ്ങ് ദാ ഇവിടെ ഒരു തെങ്ങ് കാണുന്നുണ്ട് കുറച്ച് അകലെയായി മറ്റൊരു തെങ്ങ് കാണുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അകലെ ഫോർ ഓർമ്മിക്കുന്നുണ്ടോ യെസ് അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ് അത് ഗ്രൂപ്പ് ആകുന്നത് ഒരു കൂട്ടമാകുന്നത് അല്ലെങ്കിൽ അത് ഗ്രൂപ്പ് ആകുമോ നോ ആകില്ല ഓക്കെ ഇതാ കണ്ട ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടോ യെസ് ആയതിനാൽ അതൊരു കൂട്ടം അതൊരു ഗ്രൂപ്പാണ് ബേഡ്സ് കിളികൾ നോക്കി അടുത്തടുത്താണ് ആയതിനാൽ അതൊരു കൂട്ടമാണ് ഗോഡ്സ് അടുത്തടുത്താണ് ആടുകൾ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് ഫ്ലവേഴ്സ് പൂക്കൾ കൂട്ടമായിട്ടാണ് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഗ്രൂപ്പ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇവിടെ നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പ്സ് കാണുന്നുണ്ട് പറഞ്ഞേ ഏതൊക്കെ ഗ്രൂപ്പ്സ് കാണുന്നുണ്ട് ചിക്സ് കാണുന്നുണ്ടോ യെസ് കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടം ഗ്രൂപ്പ് കാണുന്നുണ്ട് കാരണം അത് അടുത്തടുത്താണ് നിൽക്കുന്നത് അടുത്തടുത്ത് നിൽക്കുന്നതിനെ ഒരു ഗ്രൂപ്പാക്കി ദൂരെ ദൂരെ ഗ്രൂപ്പ് എന്ന് പറയാനാവുമോ നോ അടുത്താരാ ഉള്ളേ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് കണ്ടോ പൂക്കൾ കണ്ടോ പൂക്കൾ ഒന്നിൽ കൂടുതലുണ്ട് ആയതിനാൽ അതും ഒരു കൂട്ടമാണ് ഒരു ഗ്രൂപ്പാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം പക്ഷികൾ കിളികൾ കണ്ടോ അതും ഒരു കൂട്ടമാണ് ഒന്നിൽ കൂടുതലുണ്ട് മോർ ദൻ വൺ ആണ് അത് ഒരുമിച്ചാണ് പറക്കുന്നത് ആയതിനാൽ അതൊരു കൂട്ടമാണ് കൂട്ടമായിട്ട് പറക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ ബേഡ്സ് ഇനി ആരാളെ ഗോഡ്സ് ആടുകൾ ആടും കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് മോർ ദൻ വൺ ഒന്നിൽ കൂടുതലുണ്ട് ആയതിനാൽ അത് കൂട്ടമായിട്ട് നിൽക്കുന്നു ഇനി എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ നോ കോക്കനട്ട് ട്രീ ദൂരെയാണ് അകലെയാണ് ഒത്തിരി അകലെയാണ് അതൊരു കൂട്ടമാകുമോ നോ ഇല്ല എത്ര കൂട്ടങ്ങളുണ്ട് എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് ചിക്സ് കോഴിക്കുഞ്ഞുങ്ങൾ ഫ്ലവേഴ്സ് പൂക്കൾ ബേഡ്സ് കിളികൾ ഗോഡ്സ് ആടുകൾ ഒക്കെ മനസ്സിലായില്ലേ ഇനി നമ്മൾ ഒരു ചെറിയൊരു സ്റ്റോറി പഠിക്കുവാൻ പോവാണ് കഥ സ്റ്റോറി കേൾക്കുവാൻ ഇഷ്ടമാണോ യെസ് ദാ ടീച്ചർ സ്റ്റോറി പറയുവാൻ പോവാണ് ശ്രദ്ധിച്ച് കേൾക്കുക രണ്ട് കുരുവികൾ കൂടുകെട്ടി ഇവിടെ കാണുന്നുണ്ടോ ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട് ഒരു മരം കാണുന്നുണ്ട് ട്രീ മരം ആ മരത്തിൽ കൂട് നെസ്റ്റ് നെസ്റ്റ് കൂട് ആരാ കൂട് ടു ടുവികൾ രണ്ട് കുരുവികൾ രണ്ട് കിളികൾ രണ്ട് കുരുവികൾ ഒരു ട്രീ ഒരു ട്രീയിൽ ഒരു നെസ്റ്റ് ഉണ്ടാക്കി ആരാ ഒരു നെസ്റ്റ് ഉണ്ടാക്കിയത് ആരാണ് രണ്ട് കിളികൾ രണ്ട് കുരുവികൾ കൂട് കെട്ടി ടു ബേർഡ്സ് ബിൽഡ് എ നെസ്റ്റ് ടു ടു ഉണ്ടാക്കി എന്താ ഉണ്ടാക്കിയേ നെസ്റ്റ് ഒരു കൂട് ടു ബിൽഡ് നെസ്റ്റ് രണ്ട് കുരുവികൾ ഒരു കൂട് കെട്ടി എന്നിട്ടോ ഒരു നല്ല കൂട് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു കൂട് ചന്തമുള്ള കൂട് ഒരു നല്ല കൂട് എ എ ഗുഡ് ഗുഡ് നെസ്റ്റ് നെസ്റ്റ് നല്ലൊരു നെസ്റ്റാണ് നല്ല കൂടാണ് ബ്യൂട്ടിഫുൾ നെസ്റ്റ് നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ചന്തമുള്ള കൂടാണ് എ ഒരു നല്ല കൂടാണ് ചന്തമുള്ള കൂടാണ് എന്നിട്ടോ കുരുവി 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 മുട്ടയിട്ടു 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 ദ ദ ബേർഡ് ബേർഡ് എക്സ് എക്സ് കുരുവി ദുരുവി മുട്ടു അടുത്ത് എന്താ സംഭവിച്ചേ ചന്തമുള്ള കൂടുണ്ടാക്കി കുരുവി മുട്ടയിട്ടു ആ ഗുഡ്നെന്ത് മൂന്ന് 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 മുട്ടകൾ 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 എത്രയാ കുരുവി മുട്ടയിട്ടു എത്ര മുട്ടകളുണ്ട് ഒന്ന് വൺ രണ്ട് എക്സ് അങ്ങനെ നമ്മുടെ കുരുവി നല്ലൊരു കൂടുണ്ടാക്കി കൂട്ടിൽ മുട്ടയിട്ടു മൂന്നും വിരിഞ്ഞു ഓൾ മൂന്ന് മുട്ടയും എന്ത് ചെയ്തു വിരിഞ്ഞു ഓൾ മൂന്നും വിരിഞ്ഞു ത്രീ സ്മോൾ ബേർഡ് മൂന്ന് കുഞ്ഞിക്കുരുവികൾ മുട്ട വിരിഞ്ഞ് എന്ത് പുറത്തു വന്നു കുഞ്ഞിക്കുരുവികൾ എത്ര കുഞ്ഞു കുരുവിൽ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് എത്ര കുഞ്ഞിക്കുരുവിളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കുഞ്ഞിക്കുരുവികൾ എത്ര കൂടുണ്ടായിരുന്നു ഒന്ന് എത്ര നെസ്റ്റ് ഉണ്ട് ഹൗ മെനി എത്ര കിളികൾ ഉണ്ടായിരുന്നു എത്ര കുരുവികൾ ഉണ്ടായിരുന്നു രണ്ട് കുഞ്ഞിക്കുരുവികളുണ്ട് മൂന്ന് വിരിഞ്ഞു മൂന്ന് കുഞ്ഞു കുരുവികൾ എന്നിട്ടോ അമ്മ വന്നു ഹായ് നാല് നെൽക്കതിരുകൾ അമ്മ വന്നു അമ്മ എന്താ കൊണ്ടുവന്നേ വാവ് ഇയേഴ്സ് ഓഫ് റൈസ് നെൽക്കതിരുകൾ എത്ര എണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വൺ ടു

എന്നിട്ടോ എന്തായിരുന്നു ദാ കുരുവിക്കുഞ്ഞുങ്ങളും അമ്മ കുരുവിയും സന്തോഷത്തോടെ അങ്ങനെ കൂട്ടിൽ ജീവിച്ചപ്പോള് ഒരു ദിവസം അവർ താമസിച്ചിരുന്ന കൂടിന് താഴെ ആ മരിച്ചു കുറച്ച് കുട്ടികൾ വന്നു അവർ എത്ര പേരുണ്ടെന്നറിയാവോ അപ്പോൾ ആ കുഞ്ഞിക്കുരുവികൾ പറഞ്ഞു അമ്മി നോക്കൂ ലൂക്ക് താഴെ അഞ്ചു പേർ

ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ കൗണ്ട് ചെയ്തേ വൺ ടു ത്രീ ഫോർ ഫൈവ് മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾ കൗണ്ട് ചെയ്തേ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾ എന്നെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എങ്ങനെ എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വൺ അപ്പോൾ എത്ര കുട്ടികൾ അവിടെ വന്നേ അഞ്ച് കുട്ടികൾ അപ്പോൾ കുരുവിക്കുഞ്ഞ് എന്ത് പറഞ്ഞു അമ്മേ നോക്കൂ മത് ദേ താഴെ അഞ്ച് ഡൗൺ താഴെ താഴെ അവിടെ എത്ര ഫൈവ് ചിൽഡ്രൻ ഫൈവ് അഞ്ചു കുട്ടികൾ താഴെ അഞ്ചു പേർ എന്ന് കുഞ്ഞിക്കുരുവി അമ്മക്കുരുവിയോട് പറഞ്ഞു അമ്മക്കുരുവി താഴേക്ക് നോക്കി എന്നിട്ടോ അപ്പോൾ എന്താ അവർ പറയുന്നേ ദാ ഈ ഒന്നാമത്തെ കുട്ടി പറയ എനിക്ക് രണ്ട് കിളിക്കുഞ്ഞുങ്ങളെ വേണം അവർ പരസ്പരം പറയാണ് എനിക്ക് രണ്ട് കിളിക്കുഞ്ഞുങ്ങളെ വേണം ഐ വോണ്ട് ടു ലിറ്റിൽ ബേർഡ്സ് ഒന്നാമത്തെ കുട്ടി എന്താ പറഞ്ഞേ എനിക്ക് രണ്ട് കിളിക്കുഞ്ഞുങ്ങളെ വേണം ഐ വോണ്ട് ടു ലിറ്റിൽ ബേർഡ്സ് ഐ വോണ്ട് ടു ലിറ്റിൽ ബേർഡ്സ് എനിക്ക് രണ്ട് കിളിക്കുഞ്ഞുങ്ങളെ വേണം എന്നിട്ടോ നമ്മുടെ ഒന്നാമത്തെ കുട്ടി കിളിക്കുഞ്ഞുങ്ങളെ പിടിക്കുവാനായി മുകളിലേക്ക് ഇങ്ങനെ കയറുവാൻ തുടങ്ങി മരത്തിന് മുകളിലേക്ക് കണ്ടോ വലിഞ്ഞ് കയറുന്നു കണ്ടോ കണ്ടോ കയറുന്നേ ആ ഇതുപോലെ തുടങ്ങി അപ്പോൾ തുടങ്ങി അമ്മേ അമ്മേ വി വി അറിയുവാൻ ഇത് കണ്ടിട്ട് നമ്മുടെ അപ്പോഴുണ്ട് താഴെ നിന്ന് മറ്റൊരു കുട്ടി വിളിച്ച് പറയുകയാണ് മനു അപ്പോൾ മുകളിൽ കയറുന്ന കുട്ടിയുടെ പേരെന്താണ് മനു മനു മീസ് മനുവിന്റെ വികൃതി അപ്പോൾ ഈ കുട്ടിയുടെ പേരെന്താണ് മനു മനു എന്ന് വിളിക്കുകയാണ് മനു വൺ ഫോർ മീ ഒരെണ്ണം എനിക്ക് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ മനു മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ താഴെ നിന്ന് ഈ പെൺകുട്ടി എന്താ വിളിച്ച് പറയുന്നേ മനു വൺ ഫോർ മീ മനു ഒരെണ്ണം എനിക്ക് എന്ന് ഈ പെൺകുട്ടി മനുവിനോട് വിളിച്ച് പറയുകയാണ് അങ്ങനെ മനു കിളക്കുഞ്ഞുങ്ങളെ പിടിക്കുവാനായി മുകളിലേക്ക് കയറുക അപ്പോഴാണ് നമ്മുടെ അമ്മ കുരുവി എന്ത് ചെയ്തു യു എന്റെ കുഞ്ഞുങ്ങളെ പിടിക്കുവാൻ വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കുരുവി ചെയ്യണം യു നിന്നെ ഞാൻ എന്തു ചെയ്തു മനുവിനെ കൊത്തുവാൻ തുടങ്ങി അമ്മ കുരുവി നല്ലൊരു കൊത്തു കൊടുത്തു കൊത്തു കൊണ്ട് വേദനിച്ച നമ്മുടെ മനു മരത്തിൽ നിന്ന് പിടിവിട്ടു അയ്യോ ആ നമ്മുടെ മനു വിളിച്ചു പൊത്തോ എവിടെ വന്ന് വീണു താട്ട് തറയിൽ പൊത്തോം എന്ന് വന്ന് വീണു നമ്മുടെ മനു ആകെ കൂട്ടുകാരുടെ മുന്നിൽ നാണിച്ചു പോയി കണ്ടോ നമ്മുടെ കുരുവി മനുവിന് കൊത്തുകൊടുത്തിട്ട് കുരു കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുവാണ് എന്നിട്ടോ ഈ കുരുവി അവരെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായി അഞ്ച് കുട്ടികളും നേരെ എങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് ഓടി അവരുടെ വീട്ടിലേക്ക് പോയി അപ്പോഴേ നമ്മുടെ കുരുവിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു ഹോ ഹാവ് സേഫ് നമ്മൾ രക്ഷപ്പെട്ടു ഹോ വി ആർ സേഫ് ഹൗ രക്ഷപ്പെട്ടു എന്ന് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ നിങ്ങൾ സ്റ്റോറി ശ്രദ്ധിച്ചു കേട്ടുവല്ലോ ചോദിക്കട്ടെ എത്ര നെസ്റ്റ് ഉണ്ടായിരുന്നു എത്ര കൂടുണ്ടായിരുന്നു ഹൗ മെനി ആ അവിടെ എത്ര കൂടുകളാണ് ഉണ്ടായിരുന്നേ വൺ എത്രയായിരുന്നു വൺ ഓക്കെ ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര കുരുവികളാണ് കൂട് നിർമ്മിച്ചത് ഹൗ മെനി ബേഡ്സ് ബിൽഡ് എ നെസ്റ്റ്

ഇവരെ ഉപദ്രവിക്കുവാനായി കിളിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനായി എത്ര ചിൽഡ്രൻ ഉണ്ടായിരുന്നു എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഹൗ മെനി ചിൽഡ്രൻ ഫൈവ് വൺ ടു ഫോർ ഫൈവ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ അപ്പോൾ നിങ്ങൾ എണ്ണി ടിഷന്റെ കൂടെ എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വൺ ടു ത്രീ ഫോ ഫ് നിങ്ങൾ വേഗത്തിൽ ഒന്ന് എണ്ണീ ടീഷൻ്റെ കൂടെ എണ്ണ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഇംഗ്ലീഷിൽ വൺ ടു ത്രീ ഫോ ഫ് ഓക്കെ അപ്പോൾ വൺ മുതൽ ഫൈവ് വരെ നമ്മൾ എണ്ണുവാൻ പഠിച്ചു കൗണ്ട് ചെയ്യാൻ പഠിച്ചു സ്റ്റോറി ഇഷ്ടമായല്ലോ ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് പഠിക്കാം ഓക്കെ ചിൽഡ്രൻ ബബായ് താങ്ക് യു